ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സി ബി എസ് ഇ ഏഴാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ ദുർവ ടെക്സ്റ്റ് ബുക്കിൻ്റെ രണ്ടാമത്തെ പാഠം ദോസ്ര പാട്ട് സബ്സെ സുന്ദർ ലഡ്കി എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനു മുമ്പുള്ള പാട്ട് കാണാത്തവർ അതാദ്യം കാണണം വിഷ്ണു പ്രഭാകറാണ് ഈ സബ്സെ സുന്ദർ ലഡ്കി എന്ന ഈ കഥ എഴുതിയിരിക്കുന്നത് ഹർഷ് കി ഖുഷി കാ पार नहीं था। बोला हाँ, हाँ, बाबा मैं പാർ നഹി ധോല ഹാ ഹാ ബാബി മഞ്ജരി കോർഷ് ഖുഷ് ഹർഷ് കി ഖുഷി പാർ നഹി ധ ഹർഷൻ്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം അപ്പോൾ അത് ഹർഷൻ ഒരുപാട് സന്തോഷമായി അച്ഛൻ പറഞ്ഞു മഞ്ജരിയുടെ ബർത്ത്ഡേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ആ ബർത്ത്ഡേക്ക് ഈ പക്ഷി ഈ ഞാൻ ഉണ്ടാക്കിയ ഈ പക്ഷി മഞ്ജരിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു ഹർഷന് സന്തോഷമായി ഹാ ഹാ ബാബാ ശരി 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 അച്ച മേ ഈ പക്ഷി മഞ്ജരിക്കോ തൂങ്ക ഞാൻ ഈ പക്ഷി മഞ്ജരിക്ക് കൊടുക്കും ഓർ വർ മഞ്ജരിക്ക് പാസ്സായ എന്നിട്ടവൻ ഓടിയിട്ട് മഞ്ചരിയുടെ അടുത്ത് വന്നു ദോടക്കർ എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ട് ഉസേ സമുദ്രക്ക് കിനാരിലേക്ക എന്നിട്ട് അവളെ സമുദ്രത്തിൻ്റെ കിനാരയെന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ തീരത്ത് കടലിൻ്റെ തീരത്ത് കൊണ്ടുപോയി ഓർ ബാത്തേ കർണീലക എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി ഫിർബോല എന്നിട്ട് പറഞ്ഞു ദോദിൻ ബാത്തുമാര ജന്മ ജന്മദിനെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നിൻ്റെ ബർത്ത്ഡേ അല്ലേ हाँ पर तुम्हें कैसे प पत, किसने बताया हाँ दे पशे निरान पर निन, तुम्हें किसने बताया आर पर ने ए बाबा पर अच्छन पर हाँ उस दिन तुम क्या करे करोगी आ दिवस नी एं सवेरे उठकर नहा धोकर सबको प्रणाम करूंगी സബൈര എന്ന് പറഞ്ഞാൽ രാവിലെ രാവിലെ എണീറ്റ് ഉട്ട്ക്കർ എന്ന് പറഞ്ഞാൽ എണീറ്റ് നഹാദോക്കർ എന്ന് പറഞ്ഞാൽ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് സബ്കോ എല്ലാവരെയും പ്രണാം കറുങ്കി എല്ലാവരെയും വണങ്ങും പ്രണാം കറുങ്കി ഗർഭർത്തോ സഹേലിയോക്കോ ധാവത്ത് എത്തിയു ഞാൻ വീട്ടിലാണെങ്കിൽ എൻ്റെ കൂട്ടുകാരി കൂട്ടുകാരികൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ സദ്യ അല്ലെങ്കിൽ പാർട്ടി കൊടുക്കും വേ നാത്തി കാത്തി അവർ ഡാൻസും പാട്ടും ഒക്കെ അങ്ങനെ കളിക്കും എൻ്റെ കൂടെ വീട്ടിലായിരുന്നെങ്കിൽ ഓർ ഉസി തര ബാത്തേ കറുത്തേ കറുത്തേ വേ ന ജാനേ കപ് ഉഠെ ഓർ ദൂർ തക് സമുദ്രമേ ചെല്ലുകേ അപ്പോൾ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എപ്പോഴാണെന്നറിയില്ല ബാത്തേ കറുത്തേ കറുത്തേ സംസാരിച്ച് സംസാരിച്ച് ന ജാനെ കബ് എപ്പോഴാണെന്നറിയില്ല ഉഠെ എണീറ്റു എന്നിട്ട് ദൂർ തക് സമുദ്രമേ സമുദ്രത്തിലെ കുറെ കുറേ ദൂരം സമുദ്രത്തിനുള്ളിലോട്ട് ഇറങ്ങിപ്പോയി സാമിനെ ഏക്ക് ഛോട്ടി സി ചട്ടാൻ തിൻപിലന്നെ ഒരു കുന്നുപോലെ ഒരു ഒരു പാറയുണ്ട് ഹർഷിനെ കാർഷ് പറഞ്ഞു ആ ഓ ചോട്ടി ചട്ടാൻ ത ചെലേ അപ്പോൾ വരൂ നമുക്ക് ആ ചെറിയ പാറയുടെ മുകളിൽ പോവാം എന്ന് പറഞ്ഞു ഹർഷ് മഞ്ജരി കാഫി നിഡർ ഹോ ചലിധി അവൻ മഞ്ചരിക്ക് ഒരു കുറച്ചൊക്കെ ധൈര്യം വന്നിരുന്നു നിഡർ എന്ന് പറഞ്ഞാൽ പേടി മാറിയിരുന്നു ബോലി എന്നിട്ട് പറഞ്ഞു ചലോ അപ്പോൾ മഞ്ചരിയും പറഞ്ഞു ശരി നമുക്ക് പോവാം തപി ഹർഷനെ തേക്കാ കനക്ക് ബടിച്ച ടാൻപർ ബട്ടി ഹെ അപ്പോൾ ഹർഷനെ ഹർഷ് നോക്കിയപ്പോൾ ദൂരെ കുറച്ചപ്പുറത്ത് മാറിയിട്ട് ഒരു വലിയൊരു പാറയുടെ മുകളിൽ കനക്ക് ഇരിക്കുന്നു കനകിനെ ചില്ലാക്കർക്കഹ കനക്ക് അവിടെ നിന്ന് കനക് എന്ന ആ പെൺകുട്ടി അവിടെ നിന്ന് ഉറച്ച് ഉറക്കെ എന്ന് പറഞ്ഞ് ചില്ലാക്കരെന്ന് പറഞ്ഞാൽ ഉറ ഉറക്കെ പറയുക ഉറക്കെ വിളിച്ച് പറഞ്ഞു ഹർഷ് യഹ ആചാവോ ഹർഷനോട് പറഞ്ഞു ഹർഷ് നീ എവിടെ വരൂ ഹർഷിനെ ജവാബ്ദിയ ഹർഷ് പറഞ്ഞു മഞ്ചരി വഹാൻ നഹി ആസക്തി അവിടെ വരെ നിൻ്റെ അടുത്ത് വരെ വരാൻ സാധിക്കില്ല തുമി ഇതർ ആചാവോ നീ ഇങ്ങോട്ട് വരൂ अब मंजरी ने भी कनक को देखा वो मंजरी कनक ने कंटूँ उसे ईर्ष्या हुई देश मनो वह वहाँ क्यों नहीं जा सकती वह वहाँ क्यों नहीं कूड़ा वह क्या उससे कमजोर है इंदा मंजरी आ कनक ने तो, कंपेर नोकुब इंद कमजोर आनो കംസോർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കഴിവില്ലാത്തവളാണോ വ എ സോച്ച് റഹിധി കി ഉസെ ഏക്ക് ബഹോത് സുന്ദർ ശംഖ് തിഹായി ധിക അങ്ങനെ നോക്കി അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ സോച്ച് റഹീതി ഇങ്ങനെ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു എനിക്കെന്തുകൊണ്ട് പോയി കൂടാ ആ അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ അവൾ ഒരു ബഹുത് സുന്ദർ ശംഖ് ദിഖായിത ദിയ അവൾക്കൊരു വളരെ ഭംഗിയുള്ള ഒരു ശംഖ് കണ്ടു അവൾ മഞ്ജരി അഞ്ചാനെ അറിയാതെ തന്നെ മഞ്ചരി എന്ത് ചെയ്തു അഞ്ചാനെ ഹി ഉസ് ഓർ ബടി അപ്പോൾ ആ ശംഖിൻ്റെ അടുത്തോട്ട് പോയി എടുക്കാനായിട്ട് പോയി തബി ഏക്ക് ബടി ലഹരിനെ അപ്പോഴാണ് ഒരു വലിയൊരു തിരമാല ലഹർ എന്ന് പറഞ്ഞാൽ തിരമാല എൻ്റെ ഉസ്കെ പേർ ഉഖാഴ്തിയെ അപ്പോൾ ആ തിരമാല വന്നപ്പോൾ അവളുടെ കാലൊന്ന് പറഞ്ഞു പോയി ഓർ വടിച്ചട്ടാൻക്ക് ദിശാമെ ലുടക്കി അപ്പോൾ ആ വലിയ പാറയുടെ അങ്ങോട്ട് അവളെ ഈ തിരമാല ഒഴുക്കിക്കൊണ്ടുപോയി ഉസ്കെ മൂമ്മേ ഖാരാപ്പാനി ഭറുക അവളുടെ വായൽ മൂ എന്ന് പറഞ്ഞാൽ വായ വായൽ ഖാരാപ്പനി ഖാരാ എന്ന് പറഞ്ഞാൽ കടൽ വെള്ളം ഉപ്പുവെള്ളം ഉപ്പുവെള്ളം നിറഞ്ഞു ഉസേ ഹോസ് നെഹിറ അവളുടെ ബോധം പോയി ഹോസ് എന്ന് പറഞ്ഞാൽ ബോധം ബോധം പോയി പേടിച്ചിട്ടായിരിക്കാം ബോധം പോയി ഈ സബ് ആനൻ ഫാനന്മേ ഹോകുകയാണ് ഇതെല്ലാം പെ വളരെ പെട്ടെന്നാണ് ഇതെല്ലാം സംഭവിച്ചത് ഹർഷിനെ തേക്ക ഹർഷ് ഞോക്കി തർഷ് കണ്ടു ഓർ ചില്ലാ ചില്ലാത്ത ഹുവാ ഉദർ ബട അപ്പം അങ്ങോട്ട് ഹർഷ് നിലവിളിച്ചുകൊണ്ട് ആ മഞ്ചേരി രക്ഷിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു ോർ ലഹർ ആയി അപ്പോൾ തന്നെ വേറൊരു തിരമാലയും വന്നു ഓർ ഉസ്നെ ഉസ് മഞ്ചരിസെ ദൂർ കരുതിയ അപ്പോൾ ആ തിരമാല ഈ ഹർഷനെ ഒഴുക്കിക്കൊണ്ടുപോയി അത് മഞ്ജരിയിൽ നിന്നും ദൂരെ ദൂരെ ദൂരയ്ക്ക് കൊണ്ടുപോയി അപ്പോൾ നിശ്ചിത്ത കീ മഞ്ചരി വടിച്ച ടാൻസെ ട്രാജായകി അപ്പോൾ അത് ഉറപ്പായിരുന്നു നിശ്ചിതം എന്ന് പറഞ്ഞുറപ്പ് എന്താണ് മഞ്ചരി ബടിച്ചട്ടാൻസെ ട്രാജായകി അപ്പോൾ ആ തിരമാല അവളെ ഒഴുക്കി കൊണ്ടുപോയിട്ട് ആ വലിയ പാറയിൽ കൊണ്ട് ഇടിക്കും ആ മഞ്ചരി ആ പാറയിൽ ഇടിക്കുന്ന ഉറപ്പായിരുന്നു പരന്തു പക്ഷേ ഉസിക്ഷൺ അപ്പം തന്നെ പെട്ടെന്ന് തന്നെ കനക്ക് ഉസ് ക്രുദ്ര് ലഹർ ഓർ മഞ്ചരിക്ക് ബീച്ച് കൂത്ത് പടി അപ്പോൾ കനക്കെന്താ ചെയ്തത് ആ പാറപ്പുരത്തിരുന്ന കനക്ക് ഈ മഞ്ചരിയും ഈ പാറയുടെയും ഇടയിലോട്ട് ചാടി എന്നിട്ട് കൂതുപ്പടി എന്ന് പറഞ്ഞാൽ ചാടി ഓർ ഉസെ ഹാത്തോമെ താമലിയ എന്നിട്ട് കൈകളിൽ കൊണ്ട് ആ മഞ്ചരിയെ രക്ഷിച്ചു ദൂസര ഈ ക്ഷൺ തീനോ ചോട്ടി ചട്ടാൻ പ്രത്യേകം അപ്പോൾ പെട്ടെന്ന് തന്നെ ഹർഷും അവിടെ എത്തി മൂന്നുപേരും ആ ചെറിയ പാറയുടെ അടുത്തെത്തി കുച്ചുദേർ ഹർഷ് ഓർ കനക്കിനെ മിൽക്കർ മഞ്ജരിക്കോ ലിട്ടായ അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം ഈ മഞ് കനക്കും ഹർഷും കൂടിയിട്ട് മഞ്ജിരിയെ അവിടെ കിടത്തി ചാത്തി മലി എന്നിട്ട് ചെസ്റ്റിൽ മസാജ് ചെയ്തു പാനി ബാഹർ നികൽകുക അപ്പോൾ അവൾ കുടിച്ച വെള്ളമൊക്കെ പുറത്ത് പോയി ഉഷ്ണയെ ആക്കി കോൽക്കരത്തേക്കാം എന്നിട്ട് ഈ മഞ്ചരി ആഖേ ഖോൽക്കർ ആഖേന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ണ് തുറന്ന് നോക്കി ഉസേ സറാബി ചോട്ട് നഹി ലഗീതി ഒട്ടും അവൾക്ക് ഒരു ഇഞ്ചുറിയും പറ്റിയിട്ടില്ല ചോട്ടെന്ന് പറഞ്ഞാൽ ഇഞ്ചുറി മുറിവൊന്നും പറ്റിയിട്ടില്ല ബാർ ബാർ കനക്കോ ദേഹരഹീതി അവൾ വീണ്ടും വീണ്ടും കനക്കിനെ നോക്കുകയായിരുന്നു കനക്കെന്ന് ആ പെൺകുട്ടിയെ ആരക്ഷിച്ച ആ പെൺകുട്ടിയെ നോക്കുകയാണ് അപ്പൻ്റെ ജന്മദിനിക്ക് പാർട്ടി കെ അവസർ പേർ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവളുടെ ബർത്ത്ഡേ ആണ് മഞ്ചരിയുടെ അപ്പോൾ പാർട്ടിയുടെ ദിവസമായി ജനംദിനി പാർട്ടി കെ അവസർ പേർ ആ ദിവസം പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബിൽക്കുൽ ടീക്ക് തീ അവൾ ഒരു അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഉസ്നെ സബ് ബച്ചോക്കോ ദാവത്ത് പെർ ബുലായ അവൾ എല്ലാ കുട്ടികളെയും ദാവത്ത് എന്ന് പറഞ്ഞാൽ പാർട്ടി അല്ലെങ്കിൽ ഭക്ഷണത്തിന് വിളിച്ചിട്ടിരുന്നു ബുലായ എന്ന് പറഞ്ഞാൽ വിളിച്ച് വിളിക്കുക വിളിച്ചു सभी उसके लिए कुछ ना कुछ लेकर आए थे इला अवल उसके लिए कुे वे कुछ ना कुछ लेकर एल सा लेखर सबसे वह कलाकार की बारी आई अब ऐटोवसान आलाका इतना हर्ष इद अच्छे गिफ्ट सी उसने पर मैंने सबसे सुंदर लड़की के लिए सबसे सुंदर खिलौना बनाया है ഞാൻ വളരെ സുന്ദരിയായ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ സുന്ദരമായ വളരെ ഭംഗിയുള്ള ഒരു ഖിലോന ഖിലോന എന്ന് പറഞ്ഞാൽ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ജാൻ തേ ഹെ വ ലടുക്കി കോൻ ഹെ നിങ്ങൾക്കറിയുമോ അതേത് ഏതാണ് ആ പെൺകുട്ടി എന്ന് വേ ഹെ മഞ്ചരി അതാണ് മഞ്ചരി സബ്സെ ഖുഷി സെ സബി സബ്നെ ഖുഷിസെ താലിയ ബജായി എല്ലാവരും സ്വപ്നം പറഞ്ഞാൽ എല്ലാവരും ഖുഷിസേ സന്തോഷം കൊണ്ട് താലിയമ്പജായി കൈകോട്ടി ഹർഷ് അപ്നി ജഗസെ ഉഠ ഹർഷ് അവനിരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റു ഓർ ബഡേ പ്യാർസെ വ സുന്ദർ ഖിലോന ഉസിനെ മഞ്ജരിക്ക് ഹാത്തോമെ ധമാദിയ അപ്പോൾ ഹർഷ് അവിടെ നിന്ന് എണീറ്റ് വളരെ വളരെ സ്നേഹത്തോടെ ബടെ പ്യാർസെ വ അവൻ സുന്ദർ ഖിലോന ആ भंगीपा उसने मंजरी के हाथों में थमा धमाधिया अदाय मंजर कई वो को देखती और खुश होती वी वी मंजरी आतोष तभी क्या हुआ अंदा संभव मंजरी अपनी जगह से उठी मंजरी स्थल उसके हाथ में वही सुंदर पक्षी था അവളുടെ കയ്യിൽ ആ ഭംഗിയുള്ള ആ പക്ഷി ഉണ്ടായിരുന്നു വ ധീരെ ധീരെ അവൾ മെല്ലെ മെല്ലെ വഹ ആയി ജഹ കനക്ക് കനക് ഇരുന്ന ആ പെൺകുട്ടി ഇരുന്ന സ്ഥലത്ത് അവൾ എത്തി ഉസിനെ പടേ സ്നേഹ ഭരെ സ്വർമ്മേ ഉസ്സേ കഹ അവൾ വളരെ സ്നേഹം നിറഞ്ഞ ശബ്ദത്തിൽ അവളോട് പറഞ്ഞു കനക്കിനോട് പറഞ്ഞു ഈ പക്ഷി തുമാര ഹെ ये पक्षी निंदे आना तुम्हारा है निंदे आना सबसे सुंदर लड़की तुम ही हो वाले सौंदर्यमला आप पेणकुटी नहीं आना और एक क्षण में एक क्षण तक सभी अचरज से दोनों को देखते रहे आश्चेरे तोड़े आश्चर्यतोड़े अचर आश्चर्यतोड़े एल रूपये नोकी दोनों को देखते रहे फिर जब समझे तो सभी ने मंजरी को खूब प्रशंसा की मंजरी की खूब प्रशंसा की अल्प मनस कंज और प्रशंसु खूब प्रशंसा और प्रशंसु कनक अपने प्यारे आँखों से बस रही था अब कनक പ്യാരി പ്യാരി എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള കണ്ണുകൾ കൊണ്ട് മഞ്ചിരിയെ തന്നെ നോക്കുകയായിരുന്നു ഓർ ദൂർ സമുദ്രമേ ലഹരോ ദൂരെ സമുദ്രത്തിലെ ആ തിരമാലകൾ ചില്ലാ ചില്ലാക്കർ ജില്ലാ ചില്ലാക്കർ എന്ന് പറഞ്ഞാൽ ഉറച്ച് ഉറക്കെ ഉറക്കെ ഉന് ബഥായി തേരഹീതി അവളെ ബധായി തേരഹീതി എന്ന് പറഞ്ഞാൽ അവളെ അനുമോദിക്കുന്നുണ്ടായിരുന്നു വിഷ്ണു പ്രഭാകർ എഴുതിയ ഈ ഒരു കവിതയായിരുന്നു നമ്മൾ കണ്ടത് എല്ലാവർക്കും മനസ്സിലാക്കാനും പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു